കാറ്റായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയെ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ അങ്ങേ മഹിമാവിത്ര മനോജ്ഞം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യേശുപ്രഭാതത്തിൽ വചനം ശ്രവിക്കാനായി നമ്മുടെ മനസ്സുകളെ നമുക്ക് ശാന്തമാക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നരുൾ ചെയ്ത് തിന്മ നിറഞ്ഞ ലോകത്തിലേക്ക് നന്മയുടെ പ്രകാശമായി വന്നവനാണ് നമ്മുടെ ഈശോനാഥൻ. ആ പ്രകാശമാകുന്ന ഈശോയെ ഇന്നത്തെ ദിവസത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് വചനത്തിലൂടെ സ്വീകരിക്കാം. നമ്മുടെ ജീവിതത്തെ പ്രകാശമാക്കാനും അങ്ങനെ മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് ദൈവം നൽകുന്ന പ്രകാശത്തെ പകർന്നു കൊടുക്കാനും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ പ്രകാശമാകുന്ന ഈശോനാഥന്റെ പ്രകാശത്തിലൂടെ സഞ്ചരിക്കാനും പ്രകാശത്തിന് ഈ ലോകത്തിൽ സാക്ഷ്യമാകാനും നമുക്ക് ഓരോരുത്തർക്കും ഇന്നത്തെ ദിവസം പരിശ്രമിക്കാം. നല്ല ദിവസം നന്ന നല്ല തമ്പുരാനെ നന്ദിയോടുകൂടെ നമുക്ക് ഓർക്കാം. ഇന്നത്തെ ദിവസത്തിലെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലേക്കും നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളിലേക്കും നമ്മൾ വ്യാപരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും പ്രകാശമാകുന്ന ഈശോയെ പങ്കുവച്ച് നൽകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ത്രിത്വൈക ദൈവമേ, പ്രകാശമാകുന്ന നിന്നെ പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധമ്മേ മാതാവേ, ഞങ്ങൾ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നിന്റെ പുത്രനാകുന്ന പ്രകാശത്തിന് സാക്ഷ്യമാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കാവൽ മാലാകമാരെ, സകല വിശുദ്ധരെ, നിങ്ങൾ ജീവിതത്തിലൂടെ ക്രിസ്തുവാകുന്ന പ്രകാശത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തതുപോലെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ക്രിസ്തുവിന്റെ പ്രകാശത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ മനസ്സിനെ ഒരിക്കൽ കൂടി ശാന്തമാക്കി പ്രകാശമാകുന്ന ഈശോയുടെ വചനത്തെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധമ്മേ മാതാവേ, ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്ന നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശാന്തമാക്കി വചനത്തിന് വസിക്കാനും വചനമാകുന്ന ഈശോയ്ക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള വലിയ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഇന്നത്തെ ദിവസത്തെ മുഴുവൻ പരിശുദ്ധമ്മേ അമ്മയുടെ നീലമേലങ്കിക്ക് കീഴെ സംരക്ഷിക്കണമേ. ത്രിത്വൈക ദൈവമേ, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവേ, ഇന്നത്തെ ദിവസം വചനമാകുന്ന പ്രകാശത്തിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ൾ കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോ ദൈവമേനി ആർദ്രമാമനുകമ്പയാൽ നിഞ്ജനം കുളിർമേടത്തെ സൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാ
ആകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ദൈവവചനം നമുക്ക് ശ്രദ്ധയോടെ ശ്രവിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5:13 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറ കൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തപ്പെട്ട പട്ടണത്തെ മറച്ചുവെക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കാറില്ല, പീഠത്തിന്മേലാണ് വെക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സുകളെ ശാന്തമാക്കി പ്രകാശമാകുന്ന ഈശോയെ ഞങ്ങളുടെ ഹൃദയത്തിലും ബുദ്ധിയിലും മനസ്സിലും വസിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് വചന വിചിന്തനത്തിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:13 മുതലുള്ള തിരുവചന ഭാഗമാണ് നമ്മൾ ഇന്ന് പ്രഭാത ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുക. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ പ്രത്യേകത, മത്തായി സുവിശേഷത്തിലുടനീളം ദൈവ രാജ്യത്തെ കേന്ദ്രീകരിച്ചാണ് ശ്ലീഹ തന്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈശോയുടെ പരസ്യജീവിതം ആരംഭിക്കുന്നത് മത്തായി ശ്ലീഹ പറഞ്ഞു വെക്കുന്നത് 2:ാമത്തെ ഇപ്രകാരം പറയുന്നുണ്ട്. അവൻ തന്റെ പരസ്യജീവിതം ആരംഭിച്ചത് ഇപ്രകാരം പ്രസംഗിച്ചുകൊണ്ടാണ്, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഈശോയുടെ പരസ്യജീവിതം മത്തായി ശ്ലീഹ സുവിശേഷത്തിലെ ആരംഭിക്കുന്നത്. മത്തായി ശ്ലീഹയുടെ സുവിശേഷം ഉടനീളം എടുത്താലും ഈ ദൈവരാജ്യത്തെ കേന്ദ്രബിന്ദുവാക്കി സുവിശേഷം എഴുതിയത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ഭൂമിയുടെ ഉപ്പിനെയും ലോകത്തിന്റെ പ്രകാശത്തെയും കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. മത്തായി ശ്ലീഹായോട് ചേർന്ന് നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതും ഇപ്രകാരമാണ്. ദൈവരാജ്യത്തിന്റെ ഉപ്പും ദൈവരാജ്യത്തിന്റെ പ്രകാശവുമാകാനാണ് ഒരു ക്രിസ്ത്യാനി വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. ദൈവരാജ്യത്തിന്റെ ഉപ്പും ദൈവരാജ്യത്തിന്റെ പ്രകാശവുമാകാനാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുക. ഇന്ന് ഈ പ്രഭാതത്തില് ലോകത്തിന്റെ പ്രകാശമായ ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മളും ചിന്തിക്കുന്നത് ഈ ദൈവരാജ്യത്തിന്റെ ഉപ്പായി മാറാൻ, ഈ ദൈവരാജ്യത്തിന്റെ പ്രകാശമായി മാറാൻ മനുഷ്യനായ എനിക്ക് എപ്രകാരം സാധിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം ഉപ്പിന്റെ ഒത്തിരി പ്രത്യേകതകൾ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കേടുകൂടാതെ സംരക്ഷിക്കാനും രുചി നൽകാനും ഉപ്പ് വളരെ പ്രധാനമായ ഘടകമാണ്. ക്രൈസ്തവ ജീവിതത്തെ കേടുകൂടാതെ സംരക്ഷിക്കാനും ക്രൈസ്തവ ജീവിതത്തിന് രുചി നൽകുന്നതും ഉപ്പ് പോലെയുള്ള ക്രൈസ്തവ മൂല്യങ്ങളാണ്. ഈ ക്രൈസ്തവ മൂല്യങ്ങളെ എപ്രകാരമാണോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നത് അപ്രകാരം നമ്മുടെ ജീവിതം രുചിയുള്ളതായിട്ട് മാറും. ദൈവരാജ്യത്തിന്റെ ഉപ്പായി മാറുക എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ സൂക്ഷിക്കാനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ക്രൈസ്തവ മൂല്യങ്ങളെ കേടുപാട് കൂടാതെ കാത്തു സൂക്ഷിക്കാൻ ഒരു ക്രിസ്ത്യാനിക്ക് സാധിക്കണം. ഇനി എന്താണ് ദൈവരാജ്യത്തിന്റെ ക്രൈസ്തവ മൂല്യങ്ങൾ എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളുമാണ് ദൈവരാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങൾ. സ്നേഹം, ദയ, സൗമ്യത, ആത്മസംയമനം, അങ്ങനെ നീളുന്ന പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെ ഞാൻ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കേടുകൂടാതെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ദൈവരാജ്യത്തിന്റെ ഉപ്പായി ഞാൻ ഈ ലോകത്ത് വർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ക്രൈസ്തവ മൂല്യങ്ങളെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെയും ഫലങ്ങളെയും ജീവിതത്തിൽ ഞാൻ കാത്തു സൂക്ഷിക്കുമ്പോഴാണ്, കേടുപാട് കൂടാതെ സംരക്ഷിക്കുമ്പോഴാണ് എന്റെ ജീവിതത്തിന് മധുരമുണ്ടാകുന്നത് അല്ലെങ്കിൽ രുചിയുണ്ടാകുന്നത്. നമുക്കറിയാം സ്നേഹമില്ലാതെ പെരുമാറുമ്പോൾ മറ്റുള്ളവര് നമ്മളെ സ്വീകരിക്കുന്നതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ക്രൂരമായി ഞാൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ദൈവസ്നേഹത്തിന്റെ അഭാവം, ക്ഷമിക്കുന്ന സ്നേഹത്തെ
ജീവിതത്തിൽ കൊണ്ടു നടക്കാനായിട്ട് എനിക്ക് സാധിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിന്റെ രുചി ഇല്ലാതാക്കി മാറ്റുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്, ദൈവരാജ്യത്തിലെ കേടുകാട് കൂടാതെ സംരക്ഷിക്കാനായി ദൈവം പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എനിക്ക് നൽകിയപ്പോ അത് കേടുകൂടാതെ എന്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണോ ഞാൻ? അങ്ങനെ സമൂഹത്തിലും കുടുംബത്തിലും നല്ല രുചിയുള്ള സന്തോഷപ്രദമായ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഈ സുപ്രഭാതത്തിൽ ചിന്തിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ദൈവരാജ്യത്തിന്റെ സന്തോഷം അനുഭവിക്കാനായിട്ട് ഈ ഭൂമിയിൽ എനിക്ക് ദൈവം ജന്മം നൽകിയിട്ടുണ്ടെങ്കിൽ ഈ ദൈവരാജ്യത്തിന്റെ നിധികളെ കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം കൂടി എനിക്കുണ്ട്. ഇത് കാത്തു സൂക്ഷിക്കുമ്പോഴാണ് ഞാൻ ദൈവരാജ്യത്തിന്റെ ഉപ്പായി മാറുക. നമ്മൾ ചിന്തിക്കേണ്ടതും ഇത് തന്നെയാ, എന്റെ ജീവിതത്തിൽ ദൈവരാജ്യത്തിന്റെ ഉപ്പാകാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ദൈവരാജ്യത്തിന്റെ ഉപ്പായിട്ട് ഞാൻ വരുമ്പോഴാണ് എന്റെ ജീവിതത്തിന് ദൈവരാജ്യത്തിന്റെ രുചി ഉണ്ടാവുക. രണ്ടാമത് ഇന്നത്തെ സുവിശേഷം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ദൈവരാജ്യത്തിന്റെ പ്രകാശമായിട്ട് മാറാനാകണം. നമ്മളെല്ലാവരും ദൈവരാജ്യത്തിന്റെ പ്രകാശമാകാൻ വിളിക്കപ്പെട്ടവരാണ്. യേശു തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്, ഞാനാണ് ലോകത്തിന്റെ പ്രകാശമെന്ന്. ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മുടെ ജീവിതത്തെയും ദൈവരാജ്യത്തിന്റെ പ്രകാശമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ദൈവരാജ്യത്തിന്റെ പ്രകാശമാക്കാനായിട്ട് സാധിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെയും ഫലങ്ങളെയും എന്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കാൻ തുടങ്ങുമ്പോൾ, സ്നേഹമുള്ള വ്യക്തിയാകുമ്പോൾ, ദയയുള്ള വ്യക്തിയാകുമ്പോൾ, ക്ഷമയുള്ള വ്യക്തിയാകുമ്പോൾ, ആത്മസംയമനമുള്ള വ്യക്തിയാകുമ്പോൾ, സൗമ്യതയുള്ള വ്യക്തിയാകുമ്പോൾ ഞാൻ ദൈവരാജ്യത്തിന്റെ ഉപ്പാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഈ സ്നേഹത്തെ ഞാൻ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഞാൻ ദൈവരാജ്യത്തിന്റെ പ്രകാശമായിട്ട് മാറുകയാണ്. പ്രകാശമുള്ളിടത്താണ് എല്ലാം കാണുവാനായിട്ട് നമുക്ക് സാധിക്കുക. സ്നേഹത്തിന്റെ വ്യക്താവായിട്ട് ഞാൻ മാറുമ്പോൾ ദൈവരാജ്യത്തിന്റെ പ്രകാശമായിട്ട് ഞാൻ അവിടെ തീരുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിന്റെ അവസാനത്തിൽ സുവിശേഷകൻ നമ്മളോട് പറയുന്നത് അത് തന്നെയാണ്, നമ്മളിലൂടെ ദൈവരാജ്യത്തിന്റെ പ്രകാശം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് മുമ്പിൽ വെളിപ്പെടാനായിട്ട് കാരണമാകണം. സ്നേഹമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ടത് അത് തന്നെയാ, എന്റെ ജീവിതത്തിന്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഈ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകളിലൂടെ ഞാൻ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ടോ എന്ന്. ഞാൻ ജീവിത പങ്കാളിയെ സ്നേഹിക്കുമ്പോൾ, മക്കളോട് ചേർന്നിരിക്കുമ്പോൾ ഞാൻ എന്താവുകയാ? ദൈവരാജ്യത്തിന്റെ പ്രകാശമാവുകയാ. ആ ദൈവരാജ്യത്തിന്റെ പ്രകാശത്തിലൂടെ എന്റെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ സഹോദരങ്ങളിലേക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. മത്തായി ശ്ലീഹ ദൈവരാജ്യത്തിന്റെ ഉപ്പും ദൈവരാജ്യത്തിന്റെ പ്രകാശവുമാകാനായിട്ട് നമ്മൾ വിളിച്ചിരിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ ദൈവരാജ്യത്തിന്റെ ഉപ്പും ദൈവരാജ്യത്തിന്റെ പ്രകാശവുമാകാൻ ഇന്നത്തെ ദിവസമെങ്കിലും ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സുവിശേഷം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, ഉപ്പ് ഉറകെട്ട് പോയാല് അത് വലിച്ചെറിയാനും ചവിട്ടി ഇല്ലാതാക്കാനുമായിട്ടാണ് ഉപയോഗിക്കുക എന്ന്. നമ്മുടെ ജീവിതത്തിലും കാത്തു സൂക്ഷിക്കേണ്ട പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഇല്ലാതാകുമ്പോൾ, സ്നേഹിക്കാനുള്ള മനസ്സ് ഇല്ലാതാകുമ്പോൾ, ക്ഷമിക്കാനുള്ള മനസ്സ് ഇല്ലാതാകുമ്പോൾ, ആത്മസംയമനത്തോടെ എനിക്ക് സമൂഹത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കാതാകുമ്പോൾ എന്റെ ജീവിതവും ഉറകെട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ നിന്ന് ഞാനും അകന്നു പോവുകയാണ്. ഇങ്ങനെ അകന്നു പോകുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഒറ്റപ്പെടുന്നു എന്ന് തോന്നുന്നത്, സമൂഹത്തിൽ ഒറ്റപ്പെടുന്നു എന്ന് തോന്നുന്നത്, ഇടവകയിലും സമൂഹത്തിലും അവഗണിക്കപ്പെടുന്നു എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം, എന്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് സൂക്ഷിക്കാനായിട്ട് നന്ന പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെയും ഫലങ്ങളെയും, അല്ലെങ്കിൽ ക്രൈസ്തവ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ട് എന്ന്. ഇന്ന് പത്രമാധ്യമങ്ങൾ എടുത്താല് കൊടും ക്രൂരതയുടെ വാർത്തകൾ ഒത്തിരി നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യരെ മൃഗങ്ങളെ പോലെ പെരുമാറുന്നത് എന്ന് ചോദിച്ചാല് നമുക്ക് പറയാൻ സാധിക്കും, ഈ ദൈവരാജ്യത്തിന്റെ ക്രൈസ്തവ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിൽ പരാജയപ്പെടുന്നതുകൊണ്ടാണ്.
അവരെന്റെ വസ്തു അപഹരിക്കാനായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിലെ ക്രൈസ്തവ മൂല്യമായ നന്മ എന്റെ ജീവിതത്തിൽ ഇല്ലാതാകുന്നത് കൊണ്ടാണ്. അപരന്റെ ജീവിതത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ, അപരനെ ചൂഷണത്തിനും പീഡനത്തിനും ഞാൻ ഇരയാക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ കാരണം എന്റെ ജീവിതത്തിൽ ദൈവം സൂക്ഷിക്കാൻ തന്ന ക്രൈസ്തവ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിൽ എനിക്ക് പരാജയം സംഭവിക്കുമ്പോഴാണ്. സ്നേഹമുള്ളവരെ, അവിടെ ഞാൻ ദൈവരാജ്യത്തിന്റെ ഉപ്പായി മാറുന്നതിൽ പരാജയപ്പെടുന്നുണ്ട്. ദൈവരാജ്യത്തിന്റെ സുഹൃതങ്ങളെ ഞാൻ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് ദൈവരാജ്യത്തിന്റെ പ്രകാശമായിട്ട് മാറാൻ നമുക്ക് സാധിക്കുക. ഇന്ന് ദൈവം നമ്മുടെ മുൻപിൽ തുറന്നു വെച്ചിരിക്കുന്ന ഈ ദൈവരാജ്യത്തിന്റെ സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ട് നമുക്ക് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം, ഒപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധ അമ്മേ, ത്രിത്വേക ദൈവമേ, ദൈവരാജ്യത്തിന്റെ ഉപ്പും ദൈവരാജ്യത്തിന്റെ പ്രകാശവുമാകാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പരിശുദ്ധ അമ്മ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. ഉദയേ പക്ഷികളുതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ, സ്വർലോകനാഥാമി സ്വർഗീയ ഗീതത്താൽ എന്നന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാ ഇമ്പമായി ഭരണിയാകെ, ആവാ പിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി വായിച്ച വചനഭാഗത്തെ നമ്മുടെ ജീവിതത്തിന്റെ പ്രാർത്ഥനയാക്കാം. ഓരോ സുപ്രഭാതവും ദൈവം നമുക്ക് നൽകുന്നത് കാത്തു സൂക്ഷിക്കാനായിട്ട് നൽകിയ ദൈവരാജ്യത്തിന്റെ സുഹൃതങ്ങളെ കേടുപാടുകൂടാതെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒപ്പം ആ സുഹൃതങ്ങളെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും മറ്റുള്ളവർക്ക് പങ്കുവെച്ച് നൽകുന്നതിനുമാണ്. മൗനമായി നമുക്ക് ഇന്നലത്തെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വിചിന്തനം ചെയ്തു നോക്കാം. ദൈവരാജ്യത്തിന്റെ സുഹൃതങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിൽ എനിക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കാം. കാത്തുസൂക്ഷിക്കാൻ ദൈവമേൽപ്പിച്ച ദൈവരാജ്യത്തിന്റെ സുഹൃതങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെ, പ്രകാശമാകുന്ന ഈശോയിലൂടെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നതിൽ, വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ദൈവരാജ്യത്തിന്റെ പ്രകാശമാകുന്നതിലൂടെ നമുക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഓർക്കാം. ദൈവരാജ്യത്തിന്റെ ഉപ്പും ദൈവരാജ്യത്തിന്റെ പ്രകാശവുമാകാൻ ഇന്നലത്തെ ജീവിതത്തിൽ എനിക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ സുപ്രഭാതം ദൈവത്തിന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ത്രിത്വേക ദൈവമേ, ദൈവരാജ്യത്തിന്റെ പ്രകാശമാകാൻ, ദൈവരാജ്യത്തിന്റെ ഉപ്പാകാൻ, ദൈവരാജ്യത്തിന്റെ സുഹൃതങ്ങളെ സംവഹിക്കുന്ന വ്യക്തിയായി തീരാൻ, മറ്റുള്ളവരുടെ മുൻപിൽ ദൈവരാജ്യത്തിന്റെ പ്രകാശമാകാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഇന്നത്തെ ദിവസം പൂർണമായി അനുഗ്രഹിക്കണമേ. ചെന്നെത്തുന്ന മേഖലകളിലും കണ്ടുമുട്ടുന്ന വ്യക്തികളിലും വ്യാപരിക്കുന്ന സ്ഥലങ്ങളിലും ദൈവരാജ്യത്തിന്റെ സുഹൃതങ്ങളെ പങ്കുവെച്ചു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധമ്മേ മാതാവേ ഞങ്ങളോട് കൂടെയുണ്ടായിരിക്കണമേ. ദൈവവചനത്തിന്റെ ദൈവരാജ്യത്തിന്റെ ഉപ്പായി നീ മാറിയതുപോലെ, ദൈവരാജ്യത്തിന്റെ ജ്വലിക്കുന്ന പ്രകാശമായി പരിശുദ്ധമ്മേ നീ തീർന്നതുപോലെ, ഞങ്ങളുടെ ജീവിതത്തിലും ദൈവരാജ്യത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ദൈവരാജ്യത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ഈ ലോകത്തിന്റെ സന്തോഷം ഉപേക്ഷിച്ച ഞങ്ങളുടെ സകല വിശുദ്ധരെ, നിങ്ങളുടെ മാധ്യസ്ഥ ശക്തിയും മാതൃകാപരമായ ജീവിതവും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. വിശ്വാസ തീഷ്ണതയും ദൈവരാജ്യത്തിന്റെ പ്രകാശവുമാകാൻ നിങ്ങൾ ജീവിതത്തിലെടുത്ത ചങ്കുറ്റം
ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേക ദൈവത്തോട് നിങ്ങൾ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളുടെ കാവൽ മാലാകമാരെ, ദൈവരാജ്യത്തിന്റെ സുഹൃതങ്ങളെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങളുടെ ശക്തിയും സംരക്ഷണവും എന്നും എപ്പോഴും ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. മാതൃവാസല്ലേ മരണരസത്തിൽ
ദൈവത്തിന്റെ ആശീർവാദം സ്വീകരിക്കാം. ശിരസ് നമിച്ച് എളിമ നിറഞ്ഞ ഹൃദയത്തോടെ ദൈവരാജ്യത്തിന്റെ പ്രകാശമാക്കണമേ, ദൈവരാജ്യത്തിന്റെ സംരക്ഷകരാക്കണമേ എന്ന് നമുക്ക് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ദിവസത്തെ പൂർണമായിട്ട് തീർത്ഥയ്ക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ പിതാവും മെത്രാന്മാരും വൈദികരും സഭയുമടങ്ങുന്ന സഭയാകുന്ന അൽവായരുമടങ്ങുന്ന നമ്മുടെ സ്നേഹത്തിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. തീർത്ഥയ്ക്ക് ദൈവത്തിന്റെ ആശീർവാദം സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തെ ഇന്നത്തെ ദിവസം ദൈവരാജ്യത്തിന്റെ സംരക്ഷകരും ദൈവരാജ്യത്തിന്റെ പ്രകാശവുമാക്കാൻ സഹായിക്കണമേ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.